ടീച്ചർമാരിത്തിരി വഴക്കൊക്കെ പറയും, അതവരുടെ പണിയാ. നിന്റെ മാർക്കല് ഞങ്ങൾക്ക് എല്ലാവർക്കൊക്കെ ഉള്ളൂ, എന്നിട്ട് ഞങ്ങൾക്ക് വല്ല കൂസലുണ്ടോ നോക്കിക്കേ. നല്ല അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ. എന്റെ ഇമ്മിളുടെയൊക്കെ വീട്ടില് മാർക്ക് പറഞ്ഞാലേ ഭൂലോക പ്രശ്നം തന്നെയാ. കാരണം ഞങ്ങളുടെ പാരന്റ്സ് എഡ്യൂക്കേറ്റഡാ. ഒരു വിവരമില്ലാത്ത നിന്റെ പാരന്റ്സിന് എന്ത് പ്ലസ് ടു എന്ത് സയൻസ്. എന്നാലും അവിനാഷ് അമീഷ് ഒക്കെ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും. അവരുടെ മുമ്പിൽ എന്റെ മാനടിഞ്ഞു പോയില്ലേ. ഓ, അപ്പൊ അമ്മളെ കണ്ടതാണ് നിന്റെ പ്രശ്നം അല്ലേ. മാർക്ക് പറഞ്ഞാലും വിഷമിച്ച് കരയാന്ന് വെച്ചിട്ടാ ഞാൻ കൂടെ വന്നത്. എടി, പഠിച്ച് മിടിക്കാവാനൊന്നും എനിക്ക് ഈ ജന്മത്ത് പറ്റൂല. എന്താ കാരണം? എന്താ കാരണം? അതിന് മാത്രമുള്ള ബുദ്ധി എനിക്കില്ല. പക്ഷെ പഠിപ്പിൽ ജയിക്കാത്തവരെ ജീവിതത്തിൽ ജയിക്കും. ജയിക്കാൻ ജീവിതം എന്താ പരീക്ഷയാ? ജീവിതം ഒരു പ്രാക്ടിക്കൽ എക്സാം ആണ് മോളെ, നമുക്കതിൽ ജയിക്കണം. അതിനുള്ള ബുദ്ധിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ പരീക്ഷയിൽ ജയിക്കാൻ ഒരു ബുദ്ധി, ജീവിതത്തിൽ ജയിക്കാൻ വേറെ ഒരു ബുദ്ധി അല്ലേ. ജീവിതത്തിൽ ജയിക്കാൻ വേണ്ട ബുദ്ധിന്റെ പേരാണ് കുരുട്ട ബുദ്ധി. മാർക്ക് കുറഞ്ഞ നാണം കണ്ടിരിക്കുന്നവളെ എങ്ങനെ ജയിപ്പിക്കാന്നാ നീ പറയുന്നേ? പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞപ്പോളേ ക്ലാസ്സിൽ റിസിയുടെ തല താഴ്ന്നു. പരസ്യേ വഴക്കും കേട്ടു. തല കുനിച്ച് നടന്ന സ്കൂളിലെ ഇനി ഇവിടെ തല ഉയർത്തി നടക്കണം. അതിന് ഇത്ര പാടുണ്ടോ? തല നേരെ മുകളിലോട്ട് പൊക്കി പിടിച്ച് നടന്നാ പോലെ. അപമാനഭാരം കൊണ്ട് അവളെ തല പൊങ്ങണ്ടേ? അതിനിടയിൽ അങ്ങനെ ഒരു ഭാരം എടുത്തോ തലയിൽ വെച്ചാ? നഷ്ടപ്പെട്ടു പോയവളുടെ മാനം, അന്തസ്, വ്യക്തിത്വം ഒക്കെ വീണ്ടെടുക്കാനുള്ള വിദ്യ എന്റെ കയ്യിലുണ്ട്. അയ്യോ, അതിന്റെ അടുക്കള മാനം പോയോ? അതപ്പോ പറഞ്ഞേ. മാനെന്ന് പറഞ്ഞാലേ അഭിമാന. അതിന്റെ കടക്കിൽ ആ റോസ് ടീച്ചർ കത്തി വെച്ച്. റോസ് ടീച്ചർ കത്തി വെച്ചാ? വഴക്ക് പറയുന്നത് ഞാൻ കണ്ടു. ഈ അപർണന്റെ മണ്ടത്തരത്തിന് മറുപടി പറഞ്ഞു കണ്ടിട്ട് ആ വിദ്യ പറയ്. എന്റെ അഭിമാനം രക്ഷിക്കാനുള്ള വിദ്യ. സംഗതി രഹസ്യ. പരസ്യാക്കില്ല ജി പറ. എന്റെ ഉമ്മ ഇവിടെ ഉണ്ടോ? ഇല്ല, ഉമ്മച്ചി രാധേശിന്റെ പുറകെ പോയി. ഓ ഭാഗ്യം, എന്റെ ഉമ്മ ഇവിടെ ഉണ്ടെങ്കിലേ ഓരൊക്കെ അങ്ങോട്ട് പരസ്യക്കാനെ. റോസ് ടീച്ചർ മാത്രല്ല, നമ്മളെ സ്കൂളിലുള്ള അവിനാശു, അമീഷും ഉൾപ്പെടെയുള്ള സ്റ്റൈലൻ ചെക്കന്മാര് മുഴുവൻ റസിയ അഭിനന്ദിക്കാനുള്ള ഒരു മഹാസൂത്രം ഞാൻ ഇവിടെ പറയാൻ പോണേ. ഏത് നേരം എന്റെ മൊബൈലിൽ എങ്ങനെ വിളിക്കാനൊന്നും നിക്കണ്ട കേട്ടോ. എന്റെ ഉപ്പയമ്മ ഡെയിലി മൊബൈൽ ചെക്ക് ചെയ്യുന്ന. എന്ത് പറ്റൂന്നോ? നല്ല കഥ. എന്റെ ഉപ്പ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന. അങ്ങനെ ഈ വിളിക്കുന്നിടത്തേക്ക് എനിക്ക് വരാൻ പറ്റൂല. നാട് നിറയെ സദാചാര പോലീസാ. ഓൽക്കാണെ യൂണിഫോമും ഇല്ല, കണ്ടായിട്ട് തിരിച്ചറിയാനും പറ്റൂല. എങ്ങാനും പിടിക്കപ്പെട്ടാലേ അതോടെ തീർന്നിട്ട കഥ. അതുകൊണ്ട് നീ പറയണ പോലെ സ്വൈര്യായിട്ട് സംസാരിച്ചിരിക്കാനെ അങ്ങനെ പാർക്കിലും ബീച്ചിലൊന്നും ഞാൻ വരൂല. അയ്യോ പെണ്ണുങ്ങളുടെ കുട്ടാ, കുട്ടനോ? അങ്ങനെ സംസാരിച്ചിരിക്കാനെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എന്റെ വീട് തന്നെയാ. ഇപ്പൊ ഉപ്പയമ്മയും കൂടി ഒരു കല്യാണത്തിന് അങ്ങോട്ട് പോകും. വീട്ടില് ഞാൻ മാത്രം. നീ ഒരര മണിക്കൂർ കഴിഞ്ഞ് വന്നാ മതി, നമുക്ക് നമ്മുടെ ഭാവി ജീവിതത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് കഥകള് കൈമാറാം. ആരെയും കണ്ടാലോ? എന്റെ നോട്ട്ബുക്ക് വാങ്ങാൻ വന്നാന്ന് പറഞ്ഞാ മതി. ഗോഡ്ഫാദറിൽ മായൻകുട്ടി പറയുന്ന പോലെ. എന്റെ ഈ മനമാറ്റത്തിന് കാരണോ? എത്ര നാളായി കുട്ടി നീ എന്റെ മൊബൈലിൽ വിളിച്ച് ശല്യം ചെയ്യുന്നു. ഞാൻ എത്ര തെറി വിളിച്ചിട്ടും നീ നിർത്തിയില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോട് ഒടുക്കത്തെ സ്നേഹാന്ന്. ഈ ക്ഷണം എന്റെ പ്രായച്ചിത്തായിട്ട് കണ്ടാ മതി. വീട്ടിലേക്ക് വരേണ്ട വഴി ഞാൻ ഇപ്പൊ മെസ്സേജ് അയക്കാം, വേഗം വരണേ. അല്ല, നീ ആരടി വിളിച്ചേ? എന്റെ ഫോണില് വിളിച്ച് ചലഞ്ച് ചെയ്യുന്ന ഒരു പൂവാലിനെയാ. അവനെ ഞാൻ ഒന്ന് ഓങ്ങി വെച്ചിരിക്കായിരുന്നു, ഇപ്പളാ ഒരു അവസരം ഒത്തു കിട്ടിയ. എനിക്ക് പേടിയാവുന്നു. നീ പേടിച്ചെന്ന് കാര്യം കൊളാക്കല്ലേ. നീ ഒരു ധീര വനിതയാവാൻ പോവാ, ഝാൻസി റാണിയെ പോലെ, റാണി ലക്ഷ്മി ബായിയെ പോലെ, ജോൺ ഓഫ് ആർക്കിനെ പോലെ. അല്ല, ഇവരൊക്കെ ആരാ? നമ്മളെ സീനിയർ ബാച്ചിലെ കുട്ടികളാ. ഓ, കോളേജിൽ എത്തിയിണ്ടാവും. വെറുതെ അല്ലടി നിനക്ക് മാർക്ക് ഇടാത്തെ. ആറാം ക്ലാസ്സിന്റെ വിവരം പോലില്ല, പന്ത്രണ്ടാം ക്ലാസ്സിൽ എത്തിയിട്ടും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ വിളിക്കാൻ പോവാ. ബെസ്റ്റ് ഓഫ് ലക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഡാഡി മമ്മി വീട്ടിലില്ല, കടപോട ആരുമില്ല, വിളയാടോ മുള്ള പിള്ളാരോ പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ.
ശബ്ദം പോലെ തന്നെ സുന്ദരം. ഫോണിൽ കേട്ട ശബ്ദത്തിനോടുമക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. പൂവാലൻ എന്ന് വിളിക്കല്ലേ, എനിക്ക് നല്ലൊരു പേരുണ്ട്. എന്താ പേര്? പ്രേമേഷ് കുമാർ. പറ്റിയ പേര്, അച്ഛനും അമ്മയും അറിഞ്ഞിട്ടാവൂലേ. അതല്ല, മുതിർന്നപ്പാ പേരിനുള്ള ശരിക്കുള്ള അർത്ഥം കിട്ടിയത്. ആ അതെ, ഇവിടെ അധിക നേരം നിൽക്കാനാവില്ല. ഉപ്പി ഉമ്മി ഏത് നേരത്തെ വരാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വാ, നമുക്ക് അകത്തേക്ക് പോവാം. വാ വേഗം വാ, ഉപ്പി ഉമ്മി ഇപ്പൊ വരും. വാ. ഇതാണ് പ്രശ്നം, എല്ലാ ആന്റിമാരും പറയുന്ന ഒരേ ഡയലോഗ്. അസപ്പളാ വരാന്ന് പറയാൻ പറ്റില്ല. എനിക്കിത് കേട്ട് കേട്ട് സാരില്ല, മടുപ്പില്ലാത്തൊരു കളി കളിക്കാം. ഒരു നാടകത്തിലെ രംഗാണ്. ഞാൻ അടിമ പെൺകുട്ടി, നീ അടിമ. നാടകളി അതെനിക്കിഷ്ട. നാടകത്തിലെ ജുവാൻ അടിമപ്പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന രംഗം ഉണ്ടാവുമല്ല. ഇഷ്ടം പോലെ. പക്ഷേ ആദ്യം അടിമപ്പെൺകുട്ടിയുടെ ചെറുത്ത് നിൽപ്പാണ് കാണിക്കുന്നത്. അപ്പൊ നാടകം തുടങ്ങണേ. അവിടെ തന്നെ നിന്നേ. പ്രാധാന്യം. ഇത്രയും നാൾ നീ എന്റെ ഗോത്രം മടക്കി ഭരിച്ചു. ഞങ്ങളുടെ ഉടലും മുയിരും നീ കവർന്നു. ഇനി അത് നടക്കില്ല. പക്ഷെ ഡയലോഗ്സ് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. വിഷ്വൽസ് കാണാൻ ക്യാമറ ഒന്ന് എടുത്തു നോക്കാം. ഇനിതൊന്ന് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യണം, കാണട്ടെ അവളുടെ പെർഫോമൻസ്. ഇതിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, വാട്സാപ്പിൽ ഷെയർ ചെയ്യും, വിതൗട്ട് എനി ഡയലോഗ്സ്. വീട്ടില് മാതാപിതാക്കൾ ഇല്ലാത്തപ്പോഴേ പീഡിപ്പിക്കാൻ വന്നവനെ തുരത്തിയ റസിയ. അങ്ങനെ റസിയ ഒരു താരാവും. മിസ്റ്റർ മൂസ, മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത നേരം നോക്കി ഉപദ്രവിക്കാൻ വന്ന യുവാവിനെ നിങ്ങളുടെ മകൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന വീഡിയോ വൈറലായി മാറിയിരിക്കുന്നു. മകളുടെ ഈ സാഹസികതയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാനിതിപ്പോ ഞമ്മള് പറയാ മോളെ വിളിച്ച മോളായതുകൊണ്ട് പറയല്ലോ. ഇഞ്ച ധൈര്യം ഒക്കെ കിട്ടിയേ. പണ്ട് നെരുക്കിനിണ്ടായിരുന്നു കൊറേ പൂവാലന്മാര്, കണ്ടില്ലേ? പണ്ട് ഏൽക്കു സൗന്ദര്യൊക്കെ ഉണ്ടായിരുന്നു. ഞമ്മളാ നാട്ടിലെ ഏറ്റവും മൊഞ്ചുള്ള പെണ്ണ്. അതുകൊണ്ടുണ്ടല്ലോ വിളെ, എനിക്ക് പീടിയെ പോയിട്ട് ഒരു സാധനം വാങ്ങാൻ പറ്റൂല, കടവത്ത് പോയി കുളിക്കാൻ പറ്റൂല. എല്ലായിടത്തും ഉണ്ടാവും വായില് വെള്ളം ഒലിപ്പിച്ച ഓരോരോ ആണുങ്ങളെ. ഒരു ദിവസം ഉണ്ടല്ലോ വിളെ, ചെറ്റക്കടയിലെ തോട്ടിൽ ഞാൻ തിരുമ്പി കുളിക്കാൻ പോയതൈനിയെ, ഇന്നൊരുത്തൻ കീറി പിടിക്കാൻ വന്നേ. ഞാനാരാ മോളി? ഓനുണ്ടല്ലോ തോർത്തോണ്ട് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിട്ടുണ്ടല്ലോ, നാല് കറക്കൊന്നൊരു തോട്ടിൽ കൊരേറി. ഇപ്പോഴും ഓർമ്മയുണ്ട്, മൈക്കാലല്ലേ നല്ല ഒഴിക്കുണ്ടായിനെ. ഓൻ ഒഴിക്കപ്പെട്ട ഒരു പോക്കാട്ട് പോയി പൂനൂർ പോയേ കഴിഞ്ഞ അറബിക്കടൽ എത്തിന്നാ തോന്നേ. തോടിന്റെ ഒരു കറി ലൈക്ക് പിടിയിട്ടില്ലേ? തോടെന്ന് പറഞ്ഞ വീതി കുറഞ്ഞതല്ലേ? അത് ഞമ്മക്ക് ഓനോട് എന്നെ ചോദിക്കേണ്ടി വരും. പക്ഷേ ചെറ്റക്കടയിൽ തോട് കുറച്ചുകൂടി വീതിയുള്ള ഒരു പുഴയാണെന്നാ ഞമ്മക്ക് തോന്നേ. മൂസ, താങ്കളൊരു വെറും മീൻകാരനായിട്ടും മകളുടെ സുരക്ഷയ്ക്കായി വീട്ടിനകത്ത് സ്പൈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടല്ലേ? അത് പിന്നെ ഞമ്മക്ക് അതിനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല. ഒക്കെ കുട്ടിയൊക്കെ അറിയുള്ളൂ ഇപ്പത്തെ കാലത്ത് എന്തൊക്കെ സാധനങ്ങളാണ്. താങ്കളുടെ മകളുടെ പ്രവൃത്തിയിൽ താങ്കൾക്ക് അഭിമാനം തോന്നുന്നുണ്ടോ? പിന്നെ അഭിമാനം ഇല്ലാണ്ടക്കുവോ? എന്റെ മോള് ഇമ്മാരി അടിയൊക്കെ അടിക്കുന്നുള്ളത് ഞമ്മൾ ഇപ്പോഴാണ് അറിയണത്. ഓളെ ഞമ്മള് പണ്ട് കരാട്ടെ പഠിപ്പിച്ചിനി, അതിന്റെ കൊണാണ് ഇപ്പോള് കളിച്ചത്. റസിയ ഈ നാടിനെ മാത്രമല്ല കേരളത്തിന്റെ മൊത്തം അഭിമാനമായി മാറി. ഒപ്പം മകളുടെ സുരക്ഷയ്ക്കായി കരുതി വീട്ടിൽ ക്യാമറകൾ സ്ഥാപിച്ച ഈ മീൻകാരനും കുടുംബവും. ഇനി ഈ മിടുക്കി പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സത്യത്തിൽ ഉപ്പിയാണ് പറയുന്നത്, വീട്ടിൽ ക്യാമറ വെച്ചാൽ ആരെങ്കിലും വന്ന് അറിയാൻ പറ്റും, കുറ്റവാളികൾ പിടിക്കാൻ പറ്റും എന്നൊക്കെ. വെറും ഒരു മീൻകാരനായ ഉപ്പാന്റെ ലോകവിവരം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറ വാങ്ങാൻ സത്യത്തിൽ എന്റെ ഉപ്പ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എവിടുന്നൊക്കെയോ കടം വാങ്ങിയ 10,000 rupees കൊണ്ടാണ് ക്യാമറ വാങ്ങിയേ. ഉപ്പാന്റെ ആ കടം എങ്ങനെയെങ്കിലും വീഴണമെന്നുണ്ട്. ആ കടം വീട്ടാൻ റസിയ്ക്ക് കഴിയും മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരി. എന്റെ മോളെ, ഞാൻ ആ യൂട്യൂബിൽ ആ സംഭവം കണ്ട് എമ്മാതിരി അടിയാ മോളെ ഈ അടിക്കുന്നത്. മോൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാനാ ഞാൻ വന്നത്. മോളിപ്പോ എല്ലാ പെൺകുട്ടികൾക്കും മാതൃകയാണല്ലോ. എല്ലാ കുട്ടികളോടും മോളീ കാര്യം പറയണം. ഇനി ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാല്
ചെറിയൊരു ബ്ലേഡ് കൊണ്ട് ആ കൈത്തണ്ടയിൽ ഒന്ന് കോറുക, അല്ലെങ്കിൽ മൊട്ടു സൂചി കൊണ്ട് ചെറിയൊരു കുത്ത്, അത് മതി കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ മേലാസകലം വരഞ്ഞാല് ആകെ പ്രശ്നാവും. ഇതൊക്കെ എനിക്ക് കിട്ടിയതാ മോളെ. പോട്ടെ, സംസ്ഥാന സർക്കാരിന്റെ ധീരതയ്ക്കുള്ള പാരിതോഷികം റസിയ എം മൂസക്ക്. മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത നേരത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവിനെ മർദ്ദിച്ച് തുരത്തിയൊടിച്ച പ്ലസ് ടു വിദ്യാർത്ഥിനി റസിയ എം മൂസക്ക് സംസ്ഥാന സർക്കാരിന്റെ ധീരതയ്ക്കുള്ള പാരിതോഷികം. ഇങ്ങോട്ടേക്ക് എന്റെ ഫോട്ടോ നോക്കി. ഞമ്മക്ക് ഒരുപാട് കടങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് വീട്ടണം. അപ്പൊ എനിക്കൊന്നില്ലേ? ഓ, ഇത്താത്തക്ക് വെച്ചിട്ടുണ്ട്. ഇത്താത്ത അടിച്ചോടിച്ചു വിട്ട അച്ചക്കനല്ലേ, ഒരിപ്പോ ചെയ്യില്ല. ഓന്റെ കുടുംബക്കാരല്ലേ, ഒരു നല്ലോണം തന്നോളൂ. ഒരു കണക്കിന് വെച്ചിട്ടോ, ചെന്ന് വാങ്ങിയച്ചോ. ഇരിക്കാൻ വന്ന സമയമില്ല. റസിയെ എപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ പഠിക്കാത്ത. പക്ഷെ തൻ്റെ അവിടെയുള്ള കുട്ടിയാന്ന് അവള് തെളിയിച്ചു. ജീവിതത്തിൽ അവള് തോക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ എനിക്ക് അഭിമാനമുണ്ട് അവളുടെ ടീച്ചറാന്ന് പറയാൻ. ഭർത്താവിനെ തല്ലിയായിരിക്കോ പഠിപ്പിച്ചത്? അല്ല, അതെങ്ങനെയാ മനസ്സിലായത്? ചട്ടി കലമ്പോ തട്ടിമുട്ടിക്ക് ഇരിക്കല്ലോ ടീച്ചറെ. സ്കൂളിലെ റസിയ സ്റ്റാർ ആയിരിക്കും. ഞാൻ നേരിട്ട് വന്ന് റസിയ ഒരു പ്രത്യേക ഫംഗ്ഷൻ ക്ഷണിക്കാനാ. പി ടി എ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഒരു സ്വീകരണമുണ്ട് സ്കൂൾ ഗ്രൗണ്ടില്. റസിയ നല്ല ചുരിദാറൊക്കെ ഇട്ട് സ്കൂളിലേക്ക് വരൂ. സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ ഉപഹാരം വാങ്ങണം. അല്ലേ, ഈ ഉപഹാരം തന്നെ എന്തെങ്കിലും ഉപകാരത്തെപ്പെടുവോ? ഒന്ന് മുണ്ടണ്ടക്ക് പത്തുവോ? എന്നാ ശരി ടീച്ചർ. ഉപ്പച്ചി, നമ്മൾ ആൺകുലത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഉപ്പച്ചിന് കൂട്ടിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ഇതിലെന്തൊക്കെയോ കള്ളക്കളി ഉണ്ട്. ആരവിടെ ക്യാമറ വെച്ച്? ക്യാമറ വെക്കാനുള്ള പൈസേരും എടുത്ത്. ആ ക്യാമറ ഇപ്പൊ എവിടെ പോയി? ഇത്തരം ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. അതൊന്നും നീ അന്വേഷിക്കാൻ പോണ്ട. പോകണം. ഞങ്ങൾ ആൺവർഗത്തിന് തന്നെ മാനക്കേട് ഉണ്ടാക്കുന്ന സംഭവം അത്. ഇതിനി ആവർത്തിക്കാൻ പാടില്ല. ഞാനൊക്കെ എപ്പോഴാണ് ഇങ്ങനത്തെ പരിപാടിയിൽ ഒന്നും കൊടുങ്ങാന്ന് പറയാൻ. അല്ല, ഓൻ പറയുന്നതിലും കാര്യമുണ്ട്. ആ ക്യാമറ അവിടെ പോയി. ഈ പ്രേമേശ് എങ്ങനെ ഇവിടെ വന്ന്? ആര് വിളിച്ചു വരുത്തി? ഇത്താത്ത പറയ്. അതൊന്നും അന്നം ബോധിപ്പിക്കേണ്ട മനസ്സെനിക്കില്ല. എന്റെ ക്ലാസ്മേറ്റ് ഷിബിൻ ഡേട്ടനാണ് പ്രേമേശ്. ഓനാണ് ജയിലിൽ കിടക്കണത്. ഓനെ രക്ഷിക്കാൻ ഞാൻ പോലീസിൽ മൊഴി കൊടുക്കാൻ പോവുക. ഈ പീഡന കഥയുടെ കള്ളി ഞാൻ വെളിച്ചത്തോണ്ട് വരും. ആൺകുട്ടിയെക്കെതിരെ ആർക്കും എന്തു ആവുന്നായോ? ചക്ക, 100,000 രൂപ കിട്ടുന്ന വിജയായിട്ട് കളഞ്ഞാണ്ടല്ലോ. പണമല്ല എല്ലാത്തിനും വലുത്, സത്യമാണ് സത്യം. അല്ല പത്തു, ഓൻ പറഞ്ഞാലും കാര്യമില്ലേ? അപ്പോൾ പറഞ്ഞാലും കാര്യമുണ്ട്. പക്ഷെ ഈ പറഞ്ഞാലാണ് കാര്യമില്ലാത്ത. മന്ത്രിയുടെ കയ്യിൽ നിന്ന് പ്രൈസ് വാങ്ങിയാല് എല്ലാവർക്കും നല്ലൊരു ട്രീറ്റ് ഞാൻ തരും, അതുറപ്പാ. അസൽ ചെമ്മീൻ ബിരിയാണി മതിയോ? ഓ കൊതിച്ചി, എന്നാലേ എനിക്ക് കോഴിമന്തി തരാം. ആ പിന്നെടി, ഇന്ന് അവിനാശും അമീഷൊക്കെ വിളിച്ചിരുന്നു കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. സത്യത്തില് ഇന്നലെ ഞാൻ സ്കൂളിൽ ഒരു സ്റ്റാർ ആയില്ലേ. പിന്നെ ഞാനിട്ട് ചുരിദാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ പോടി അസൂയകാരി, റോസ് ടീച്ചറൊക്കെ പറഞ്ഞല്ലോ നല്ല ഭംഗി ഉണ്ടെന്ന്. ആ എന്നാലും ശരി, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ആ ഓക്കെ മോളെ. അറിഞ്ഞോ? ആ എന്തിതപ്പാ, എനിക്ക് ഇനിയും പ്രൈസ് ഉണ്ടോ? ഉള്ളതും പോയി. സർക്കാർ ആ പാരിതോഷികം പിൻവലിച്ച്. ഈ പെരയിലൊരു ഹമുക്കുണ്ടല്ലോ. ഓൻ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്ത്. എന്റെ ഇത്താത്ത ആ ചെക്കനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി കെണി ഒരുക്കിയതാണ്. അതിന് ഞാൻ ഒളിവ് പോറ്റൊന്നുമില്ലടി. എന്റെ തണ്ട കാട്ടി, എന്റെ ഇത്താത്ത പത്രത്തിലും ചാനലിലൊക്കെ സ്റ്റാർ ആയി നിൽക്കണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. ഉപ്പ നേരായ വഴിയിലൂടെയാണ് ഇത്താത്തയെ സമ്മാനം വാങ്ങിയതെങ്കിൽ ഉപ്പാനെ പോലെ ഞാൻ സന്തോഷിക്കില്ലേനോ? ഇതൊരു പാവത്താനെ ഇത്താത്തൻ ക്ലാസ്മേറ്റ്സ് കൂടി കെണി വെച്ച് പിടിക്കല്ലേനോ? അതിന്റെ തെളിവടക്കം ഞാൻ പോലീസിന് കൊടുക്കും. എന്ത് തെളിവ്? ഇത്താത്ത പ്രേമേശിനടിക്കുന്ന 2 മിനിറ്റ് വീഡിയോ അല്ലേ വൈറലായത്? നിങ്ങളുടെ ഗൂഢാലോചന മുഴുവനുള്ള 1.5 മണിക്കൂർ വീഡിയോ സംഭാഷണം ആ ലാപ്ടോപ്പ് എനിക്ക് കിട്ടി. ഞാനത് പോലീസിന് കൈമാറി. ആഹാ, പോരേൽ ആളില്ലാത്ത സമയത്ത് വന്ന ആണിനെ തല്ലി ഓടിച്ചതാണോ വലിയ തെറ്റി? എന്ന് മുതലാണ് ഇമ്മാരി ആണുങ്ങളൊപ്പരം കൂടിയത്? ഉമ്മച്ചേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇതേപോലൊരു കെണി കുടുങ്ങിയാലോ? ഞാനും വളർന്നു വരുന്ന ഒരാണാണല്ലോ.
പെൺകുട്ടിക്ക് ഇമാര് വിളകൊന്നു പറ്റിയാൽ ഉപ്പച്ചേ ഇത്താത്ത വളഞ്ഞു വളഞ്ഞ് തൊളഞ്ഞു പോയതിന്റെ പ്രശ്നമാണ് നമ്മൾ കണ്ടത്. അതിന് റസിയന്റെ നാട്ടുകാരെ മുന്നിൽ നാണം കെട്ടാൻ വേണ്ടിട്ട് ഓരോ നീ ചെയ്തു വെച്ചില്ലടാ. അനക്ക് പടച്ചോ തരും റിസ്വാനെ. ആ ഒരു കള്ളക്കളിക്ക് കൂട്ടുകാത്തന്റെ പേരില് എനിക്കൊരു പ്രശ്നം ഉണ്ടാവൂല. ഇത് കള്ളക്കളിയാണെന്ന് എന്റെ സ്കൂളിൽ എങ്ങനെ അറിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോണില്ല ഇത്താത്ത. ആ പ്രേമേശിനെ പോലീസ് വിട്ടയച്ചിരുന്നു. ഓം പുറത്തിറങ്ങിയ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ എനിക്ക്? വിളിച്ച് കാലുമല വീണ് കാര്യ ഇല്ലോ പ്രതികാരം ചെയ്യൂ. വിളിച്ചോക്ക്, വിളിച്ചിട്ട് കൈയും കാലും പിടിക്ക്, ഒന്ന് കേണ പിടിച്ചാള്. ആ വസലല്ല ഞാൻ വിളിച്ച് കാല് പിടിച്ച് അപേക്ഷിക്കാനാ. പിന്നെ അല്ലാണ്ട് ഓൻ നമുക്കെതിരെ കേസ് കൊടുത്താൽ എന്താക്കൂ? ഞാൻ ഓൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചായയും പലഹാരവും കൊടുക്കാൻ പോകും. എന്താ പത്തു ഇപ്പൊ അറിയണേ? ഓ നല്ലൊരു പാവ ചെക്കനല്ലേ, ഓനോടൊരു നയത്തിലും മയത്തിലും ഒക്കെ മാണ്ടേ പെരുമാറാനി. ഇവളിത് എന്തിനുള്ള പുറപ്പാടാണാവോ? ഹലോ പ്രേമേശല്ലേ, ഞാൻ റസിയന്റെ ഉമ്മച്ചിയാ മോനെ. ഈ കണ്ടിട്ടുണ്ട്? അങ്ങനെ ഈ വിചാരിച്ചിന് ഓളത്താത്താണിനി. എല്ലാരും അങ്ങനെ പറയൂ. ഒപ്പരം പഠിക്കണ കുട്ടിയാണോ എന്ന് വരെ ചോദിച്ചിക്കണ്. ഇണ്ട്, എത്രയോ റൈസിയോ ഓള സ്വഭാവം കൊണ്ട് എനിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായില്ലേ ഇവനെ. ഒക്കെ നമ്മൾ മാറ്റി തരൂ. എന്താണ് ഞമ്മള് വന്നി? ഞമ്മൾ എന്നെ ഇങ്ങനെ കാത്തു കുത്തിരിക്കുന്നു. ഒരു ദിവസം ഈ വീട്ടിൽ വന്ന എന്റെ വേദന ഇനിയും മാറിയിട്ടില്ല. കോയമ്പിട്ട് തിരുമ്പി ചുടുവെള്ളം പിടിച്ച് കൊടിഞ്ഞു ആളൊരു വൈക്കണീന്ന്. അന്റെ ചോരയും നീരും ഒക്കെ പോലീസുകാർ ഊറ്റിയെടുത്തില്ലേ. ആളൊരു ചണ്ടി ആയി പോയി. അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല. ആരെങ്കിലും വരുമോ എന്നാ പേടി. എന്തിനാ പേടിക്കുന്നത്? ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ. അതാരാ? മോള് എന്ത് ചെയ്താലോ അതിക്കും കൂടി ചെയ്താലേ ഒരു തൃപ്തിയാവൂ. അതുകൊണ്ടാ റസിയ ഇവനെ പോലെ പെണ്ണുങ്ങൾക്ക് കെണി വെക്കുന്നോലെ കെണി വെച്ച് തന്നെ പിടിക്കണം. എന്നിട്ട് ഓലെ കൈകാര്യം ചെയ്യുന്ന എങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം. എന്റെ മൊബൈൽ പിടിച്ചിട്ടോ. അതാട്ടോക്ക് അങ്ങോട്ട് നോക്കി.